യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ, കൊല്ലവും പിന്നിട്ട് പത്തനംതിട്ടയും ആലപ്പുഴയും ഒക്കെ എല്ലാം പിന്നിട്ട് 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 പാലക്കാടും കഴിഞ്ഞ് ഇതാ നമ്മുടെ മലപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളാണ് മിനി ഊട്ടിയും അതുപോലെ തന്നെ നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മലപ്പുറത്തിൻ്റെ ആകർഷണീയമായ ചരിത്രത്തിലേക്കൊന്ന് കടങ്ങാം. അത്ഭുത ചരിത്രം ലോകം എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് ടിങ് ടിങ് അടിക്കണം. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ മലപ്പുറം ബ്ലോക്കിൽ മുറയൂർ ഗ്രാമപഞ്ചായത്തിലെ അരുമ്പ്രാമലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മിനി ഊട്ടി. യഥാർത്ഥ ഊട്ടിയുടെ അത്രത്തോളം മനോഹാരിത ഇല്ലെങ്കിലും മലകളും കുന്നുകളും കൊണ്ട് പ്രകൃതി രമണീയമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് മിനി ഊട്ടി. മഴയുള്ള വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. മലപ്പുറത്തിൻ്റെ തന്നെ മറ്റൊരു സ്ഥലമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. അസാധുവായ രേഖാംശം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കും നിലമ്പൂരാണുള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തേക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രം, ആവാസ വ്യവസ്ഥ, തേക്കിൻ്റെ ഉപയോഗങ്ങൾ, പഠനങ്ങൾ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ദൃശ്യ സംവാദങ്ങളും മ്യൂസിയത്തിലുണ്ട്. കൂടാതെ തേക്ക് കൊണ്ടു തീർത്ത ശില്പങ്ങളും ഇവിടെ കാണാം. തേക്കുകളെപ്പറ്റി കലാപരവും ശാസ്ത്രപരവും ചരിത്രപരവുമായ വിവരങ്ങൾ മ്യൂസിയത്തിൽ ഉൾക്കൊള്ളുന്നു. 1840 ബ്രിട്ടീഷുകാർ ലോകത്ത് തന്നെ ആദ്യമായി നിലമ്പൂരിൽ കനോലി പ്ലോട്ട് എന്ന തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. തേക്കിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ സംരക്ഷിക്കുവാനായി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ 1995 തേക്ക് മ്യൂസിയം ആരംഭിക്കുന്നത്. എത്തിപ്പെടാൻ നിലമ്പൂരിൽ നിന്നും ഊട്ടി റൂട്ടിൽ 4 കിലോമീറ്റർ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ, കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും 36 കിലോമീറ്റർ. തീർന്നിട്ടില്ല മലപ്പുറത്തിൻ്റെ ചരിത്രങ്ങൾ. മലപ്പുറത്ത് കാണാൻ ഒത്തിരി സുന്ദരമായ സ്ഥലങ്ങളാണുള്ളത്. ആ മലപ്പുറത്തിൻ്റെ സുന്ദരമായ സ്ഥലങ്ങൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഉടൻ തന്നെ ആ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ കേരളക്കരയിലെ ഓരോ ജില്ലകളിലെയും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് മാത്രം ഞാൻ പറയാം, ഓവർ വിശദീകരണം കൂടാതെ. അപ്പോഴേ ഇനി നമുക്ക് നിലവിലുള്ള ജില്ലകളും പ്രധാനപ്പെട്ട ചരിത്രങ്ങളും അതേപോലെ ആ സ്ഥലങ്ങളും നമുക്കറിയാം. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകണം. നമ്മുടെ സുന്ദരമായ കേരളത്തിൻ്റെ ഈ രമണീയമായ സ്ഥലങ്ങൾ കാണാതെ മറ്റുള്ള ജില്ലകളിൽ പോകരുത്. കാരണം മുറ്റത്ത് മുള്ളിലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ ഈ ഒരു സുന്ദര സ്ഥലം നമ്മൾ ആസ്വദിക്കാതെ പോയാൽ നമുക്ക് നഷ്ടം തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.